അപ്പൊ എ ടു സെഡ് ബോഡി ക്രാഫ്റ്റിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വീണ്ടും ഒരു വണ്ടിയുടെ റിവ്യൂമായിട്ടാണ്. അത് കൊല്ലം ജില്ലയിലെ പെരുമ്പുഴയ്ക്കടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ട്ര പെരുമ്പുഴയ്ക്കടുത്ത് പഴങ്ങാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഒരു 19 സീറ്റ് കോസ്മോയിൽ BMR ഫ്രണ്ട് ചെയ്ത ഒരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. അതും പുളി ലുക്കിൽ ഫർണിക്കാവിൽ നിന്നും ബോഡി ചെയ്തിറങ്ങിയ ഫ്രണ്ടും ബാക്കും മാറി പക്ക ഒരു BMR ലുക്കിൽ ഇറങ്ങിയ ഒരു വണ്ടിയുടെ റിവ്യൂമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. BMR-ലെ കുട്ടിക്കൊമ്പൻ എന്ന് തന്നെ പറയാൻ വിശേഷിപ്പിക്കേണ്ട വണ്ടിയാണ്. നമ്മൾ നെടുമക്കാവ് ഉള്ളതാണ്, നേരത്തെ പറഞ്ഞ പഴങ്ങാലത്ത്. പഴങ്ങാലത്താണ് ഇതിന്റെ മാനേജറിന്റെ സ്ഥലം. അന്നേരം വണ്ടി കിടക്കുന്ന പഴങ്ങാലത്താണെങ്കിലും ഇതിന്റെ ഓണർ നെടുമക്കാവിലുള്ളതാണ്. ആൽഫിയാവിലാണ് വണ്ടിയുടെ പേര്. നമ്മുടെ പരണിക്കാവിലെ ഇന്ദിര ബോഡി ക്രാഫ്റ്റിലെ ബോഡി എത്തിയ വണ്ടിയാണിത്. ഫ്രണ്ടും ബാക്കും മാറി അകത്ത് ഇന്റീരിയർ വർക്കും ചെയ്തൊരു വണ്ടിയാണിത്. അതുപോലെ തന്നെയാണ് അധികം ഒരു വണ്ടികളില്ലാത്തൊരു പോർഷനാണ് ഇത്. ഒരു ഷോ ബമ്പർ, നല്ല നല്ല അട്രാക്റ്റീവ് ലുക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഒരു ഷോ ബമ്പറും ഫ്രണ്ടിലായിട്ട് വന്നിട്ടുണ്ട്. ഈ BMR-ന് മാക്സിമം ഒരു 49 സീറ്റിൽ എങ്ങനെയാണോ ഒരു 49 സീറ്റിൽ ചെയ്തിരിക്കുന്നത് അതിലും ഒരുപടി മുന്നിൽ തന്നെ എന്ന് വേണമെങ്കിൽ ഈ ഒരു BMR-നെ വിശേഷിപ്പിക്കാം. പക്ക അതേ മോഡല് തന്നെയാണ് കവളുകളും കാര്യങ്ങളും, അതേപോലെ തന്നെ ഗ്രില്ലും ഓപ്പണിംഗ് ഉള്ളൊരു ഗ്രില്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിലും പക്ക ലുക്കിലാണ്. അതുപോലെ തന്നെ പക്ക ലുക്കിലാണ് അതിൻ്റെ ഷോ ബമ്പർ ചെയ്തിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് ബമ്പറാണിത്. ഈ വണ്ടി ബോഡി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ബമ്പറാണ്. നമ്മൾ കൊടുക്കുന്ന മോഡലിൽ അവർ ചെയ്തു തരുന്നൊരു ബമ്പറാണിത്. അതുപോലെ തന്നെയാണ് ഈ വണ്ടി തകിടിലാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയിൽ ഒരു വണ്ടി ഫ്രണ്ടും ബാക്കും മാറാനായിട്ട് വരുമ്പോൾ തന്നെ ഈ പിന്നെ ഇവിടെ ഈ മീശ ഭാഗത്ത് വണ്ടിയുടെ മീശ എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ് ഗ്ലാസിന് താഴോട്ടുള്ള ഭാഗം. ഈ മീശ ഭാഗത്ത് നിന്ന് താഴോട്ടാണ് വെട്ടി മാറുന്നത്. നമ്മൾ വെട്ടി മാറുമ്പോൾ ഈ ഗ്ലാസ് ഫ്രെയിമിന് താഴോട്ടാണ് ഈ വണ്ടിയുടെ വെട്ടി മാറുന്നത്. ഇവിടുന്ന് ഫുള്ള് സാധാരണ ഫൈബറാണ് ചിലവർ ചെയ്യുന്നത്, ഇവിടം വരെ അത് മാറ്റിക്കൊണ്ട് ഇവർ തകിളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ക്വാളിറ്റി മെയിൻ്റെ ഒരു ഇവർക്ക് വേണ്ടി മാത്രം കസ്റ്റം ചെയ്ത പോലെ വേണ്ടിയാണ് ഇവർ ഫുള്ള് തകിളിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അത് തന്നെ അതുപോലെ തന്നെയാണ് BMR-ൻ്റെ സെയിം. ഒരു 49 സീറ്റിൽ BMR-ൻ്റെ ഏത് ഹെഡ്ലൈറ്റാണോ വെക്കുന്നോ ഹെഡ്ലാമ്പാണോ വെക്കുന്നത് അത് തന്നെയാണ്. ലൂമിനൈസിൻ്റെ ഒരു ഹെഡ്ലാമ്പും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ചെറിയൊരു ഫോക്ക് ലാമ്പും കാര്യങ്ങളും എല്ലാമായി വണ്ടിക്ക് നല്ല നല്ല ലുക്ക് തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് കാണുന്നത്. അതുപോലെയാണ് നമ്മൾ ഈ വണ്ടിയുടെ കൊമ്പ് കറക്റ്റ് ഫൈബർ കൊമ്പാണ്. കറക്റ്റ് BMR-ൻ്റെ കൊമ്പ് ഏതാണോ ആ സെയിം കൊമ്പ് തന്നെയാണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു BMR-ൻ്റെ പക്ക BMR കൊമ്പ് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തിരിക്കുന്നത്. ഒരു 49-ൻ്റെ നമ്മളൊരു കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു കസ്റ്റം ചെയ്തൊരു കൊമ്പ് കാണിച്ചിരുന്നു ഒരു കടയുടെ റിവ്യൂ ചെയ്തപ്പോൾ. ആ കടയിൽ നിന്ന് എടുത്തു കാണിച്ചൊരു കൊമ്പുണ്ട്, അതേ സെയിം കൊമ്പ്, BMR-ൻ്റെ അതേ സെയിം കൊമ്പ് തന്നെയാണ് ഇതിനകത്തും ചെയ്തിരിക്കുന്നത്. അതും ഫൈബറിൻ്റെ തന്നെയാണ് കൊമ്പ് ചെയ്യുന്നത്. പിന്നെ കൂടുതലും തകിടൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇതൊരു ഫൈബറിൻ്റെ കൊമ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വണ്ടിക്ക് ഷോ നൽകാനായിട്ട് ടോപ്പിലായിട്ട് 4 മാർക്കർ ലൈറ്റും 2 ഇൻഡിക്കേറ്ററിന് വേണ്ടി സെപ്പറേറ്റ് 2 പോർഷൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്ന് വെച്ചാൽ വണ്ടിയുടെ ടോപ്പ് ലുക്ക് കൂട്ടാനായിട്ട് അടിഭാഗം ഗ്ലാസിന് താഴോട്ട് ഇത്രയും ലുക്കിൽ നിൽക്കുമ്പോൾ ടോപ്പും അതുപോലെ തന്നെ ലുക്ക് വേണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഈ ലൈറ്റുകളെല്ലാം ചെയ്തുകൊണ്ട് മേളിയിൽ ഒരു ഹൈബീമിൻ്റെ 4 ഹൈബീം ലൈറ്റ് ടോപ്പ് ലൈറ്റൊക്കെ ചെയ്ത് അതിനകത്ത് പറഞ്ഞ കണക്ക് നിയോൺ സ്ട്രിപ്പൊക്കെ ചെയ്ത് ഒരു വെറൈറ്റി തന്നെ എന്ന് പറയാം. സാധാരണ 8 ലൈറ്റാണ് വെക്കുന്നത്, 4 ലൈറ്റ് കൊണ്ട് മാക്സിമം ഭംഗി തന്നെ ഇവർ ഈ വണ്ടിയിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു പോർഷൻ വീലാർച്ച് പോർഷൻ, അത് ഫൈബറിൻ്റെ പോർഷനാണ് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു വണ്ടിയിൽ കണ്ടത് ഒരു ശകലം കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് വീലാർച്ചായിരുന്നു. പക്ഷേ ഇത് ഇത്തിരി കൂടെ ഉള്ളിലോട്ട് കയറുന്ന ബോഡിയോട് നല്ല ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ പ്രൊജക്ഷൻ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു വീലാർച്ചാണ്. അതൊരു ഫൈബറിൻ്റെ തന്നെ വീലാർച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സെപ്പറേറ്റ് ആണ് ഈ ബോഡിയിൽ, സെപ്പറേറ്റ് ആണ് ഈ വീലാർച്ച് എന്ന് ആരും പറയാത്ത രീതിയിൽ തന്നെയാണ് ഈ ബോഡിയിൽ വീലാർച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പോർഷനിൽ നമ്മളൊരു വണ്ടി കണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ വണ്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റെപ്പിന് ബാക്കിൽ നിന്ന് മാറി ഫ്രണ്ടിലോട്ടാവും. ബാക്ക് ഡിക്കി സ്പേസ് കൂട്ടാൻ വേണ്ടി ബാക്കിൽ നിന്ന് നേരെ ആ
ഇരുന്ന ബാക്ക് ഡിക്കിയിൽ എവിടാണോ ഇരിക്കുന്ന ബാക്ക് പോർഷൻ എവിടാണോ ഇരിക്കുന്ന അത് നേരെ മാറി ഫ്രണ്ടിലോട്ട് വരും എന്ന് വെച്ചാൽ ഈ ഒരു പെട്ടിക്കും ഈ ഒരു ഫുട്ബോളിനും ഇടയ്ക്കായിട്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ഒരു എന്തെങ്കിലും വണ്ടിക്ക് ഒരു പണി പറ്റിയാൽ പണി വന്നു കഴിഞ്ഞാൽ സുഖമായി പണി ചെയ്യാൻ പറ്റുന്ന രീതിയിലും അത് കണക്ക് തന്നെ പെട്ടെന്ന് ടയറൊന്ന് പഞ്ചറായാലും അത് കണക്ക് സുഖമായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിനകത്തും സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ ബാക്ക് 715-ൻ്റെ ഒരു ടയറാണ് ഇട്ടേക്കുന്നത്. ആ ടയറിന് പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വീൽ കപ്പും റെഡിമെയ്ഡ് നമ്മൾ കണ്ട കണക്ക് ഇപ്പം എല്ലാ വണ്ടിയിലും ചെയ്യുന്ന കണക്ക് ഒരു സ്റ്റീലിൻ്റെ വീൽ കപ്പും എല്ലാം ആയിട്ടാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. അത് തന്നെ ആ വണ്ടിക്ക് ഒരു അഴക് ഇരട്ടി അഴകാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ വണ്ടികളിലും സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, എല്ലാ വണ്ടിയിലും കണ്ടുവരുന്ന എല്ലാത്തിലും ഷഡൗൺ ബാക്കാണ് ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി തന്നെ അധികം കോസ്റ്റ് ഒന്നും ആവാത്ത രീതിയിൽ തന്നെ ബെഗ ബാക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ബെഗ പ്ലസ് ഷഡൗൺ ആണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ബെഗയുടെ ഫ്രണ്ടും ഷഡൗണിൻ്റെ ബാക്കും ഇവർ നേരെ തിരിച്ച് ബെഗയുടെ ബാക്കും ബി എം ആറിൻ്റെ ഫ്രണ്ടുമായിട്ട് ബെഗയുടെ ബാക്കും നമ്മുടെ പ്രകാശിൽ നിന്നിറങ്ങുന്ന 49 സീറ്റ് ബെഗയുടെ സെയിം ബാക്കുമായിട്ടാണ് ഇവർ ഇതിന് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. അത് കണക്ക് അതിനകത്ത് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെയാണ് ലൈറ്റ് ഡൂമിൻ്റെ പോർഷനും എല്ലാം ചെയ്തിരിക്കുന്നത്. അധികം കോസ്റ്റ് ആവാത്ത രീതിയിൽ എല്ലാം തകിടിൽ തന്നെയാണ് ഈ ലൈറ്റ് ഡൂമിൻ്റെ പോർഷനും എല്ലാം പണിഞ്ഞിരിക്കുന്നത്. ഈ ബെഗയുടെ ബാക്ക് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ബാക്ക് പോർഷനും. കറക്റ്റ് ബമ്പർ പോർഷനായാലും ഈ ബമ്പർ പോർഷനായാലും എല്ലാം അത് രീതിയിൽ തന്നെ തകിടിൽ തന്നെയാണ് പണിഞ്ഞിരിക്കുന്നത്. ഒന്നും ഫൈബർ അല്ല ഈ വണ്ടി ഒരു ഭാഗം, ആകെ ഫൈബറായിട്ടുള്ളൊരു ഭാഗം വീലാർച്ചിൻ്റെ ഭാഗം മാത്രമാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഡിക്കിയും. ഡിക്കിയുടെ ചാവി ഓട്ടം പോയ വഴിക്ക് അങ്ങോട്ടേ കളഞ്ഞു പോയി. നമ്മൾ ഡിക്കി തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുക. അവരിപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ഡിക്കി തുറക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരുവിധം നല്ല രീതിയിൽ തന്നെയാണ് ഡിക്കി ചെയ്തിരിക്കുന്നത്. മാക്സിമം നമുക്ക് അടിയിലോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഡിക്കി സ്പേസിൻ്റെ ആ ഒരു ഡിക്കി ചെയ്തേക്കുന്നതിൻ്റെ സ്പേസ് എത്രയുണ്ടെന്ന്. നമുക്കൊന്ന് അടിയിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ അടിയിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അത്രയും മാത്രമേ ഡിഫീസ്. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി മറ്റുള്ള എല്ലാ വണ്ടിയിലും ടോപ്പിലോട്ട് ഫുള്ളാണ് ഒന്ന് മാറുന്നത്. എന്ന് വെച്ചാൽ ബാക്ക് ഫുൾ പോർഷൻ വെട്ടിക്കളഞ്ഞാണ് ബാക്ക് മാറുന്നത്. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തി കമ്പനി ബാക്ക് ഗ്ലാസ് അതേ കണക്ക് നിർത്തിക്കൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2019 ലാസ്റ്റ് വരെയൊക്കെ അങ്ങനെ ആയിരുന്നു നമ്മളെല്ലാം ബോഡിപ്പണി ചെയ്യുന്നത്. അതേ കണക്ക് തന്നെയാണ് ഇവരും ചെയ്തേക്കുന്നത്. പക്ഷേ അവർ ഇച്ചിരി കൂടെ ഒരു പ്രത്യേകത വരുത്തിയെന്ന് വെച്ചാൽ ഇന്ദിര ബോഡി ക്രാഫ്റ്റ് വരുത്തിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബെഗയുടെ പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് താഴോട്ട് ഗ്ലാസ് ഫ്രെയിമിന് താഴോട്ട് വെട്ടി മാറ്റിയാൽ ഒരു ബെഗ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് മാക്സിമം അവർക്ക് ആ ഒരു ബെഗയെ ഫുള്ള് കംപ്ലീറ്റ് ആക്കണമെന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഫുള്ള് തന്നെ മേള് വരാൻ ഇതിൻ്റെ ആ ഒരു പോർഷൻ ഈ ലൈറ്റ് പോർഷൻ ചെറുതായിട്ട് പ്രൊജക്ട് ചെയ്ത് ടോപ്പിൽ ചെന്ന് അതിലേക്കുള്ളൊരു ആർച്ച് ഇതുപോലെ തന്നെ അപ്പുറത്തെ അതേ ലൈറ്റ് പോർഷനിൽ തന്നെയാണ് ഇത് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഒരു ബെഗയുടെ ബാക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്ത് ഗ്ലാസ് ഫ്രെയിം നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. അതിനവരെ സമ്മതിക്കുക തന്നെ വേണം, പക്ക എങ്ങനെയാണോ ബെഗയുടെ ബാക്ക് അതുപോലെ തന്നെ. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഗ്ലാസ് ഫ്രെയിമിന് മാത്രം ഉണ്ടുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ മാക്സിമം ഗ്ലാസ് മാറാറില്ലായിരുന്നു, ഇപ്പോഴാണ് എല്ലാവരും ഗ്ലാസ് മാറി തുടങ്ങിയത്. അത് അതേ കണക്ക് തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ വണ്ടി വൈറ്റ് വണ്ടിയെ വൈറ്റ് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കോമ്പിനേഷനിലുള്ള നല്ലൊരു ഗ്രാഫിക്സ് തന്നെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചന്ദ്രത്തോപ്പിനും സാരഥിക്കും ഇടയ്ക്കുള്ള ഗ്രാഫിക്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആ അവിടെ ഉള്ളൊരു കടയിലുള്ള ഗ്രാഫിക്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ കറക്റ്റായിട്ട് അറിയത്തില്ല, ഗ്രാഫിക്സ് വർക്കിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ഗ്രാഫിക്സിൻ്റെ ഒരു പേര് അറിയത്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ. അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത്. വണ്ടിയെ എന്തെങ്കിലും ഇത്ര വണ്ടികളുടെ ഇടയിൽ നിന്ന് കണ്ടാലും എടുത്തറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് വർക്ക് അവർ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെ കയ്യിൽ ഈ വണ്ടി എത്തുമ്പോഴും അവരെ കൊണ്ടാവുന്ന അത്രയും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറത്തെ കഴിവുകളാണ് ഈ വണ്ടിയിൽ തെളിയിച്ചിട്ടുള്ളത്. ഫുള്ള് ഇനി നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് പോകാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വണ്ടിയെ അവർ എത്രത്തോളം സ്നേഹിക്കുന്നതെന്ന് ഈ വണ്ടിയുടെ അകത്തോട്ടൊന്ന് കയറുമ്പോൾ തന്നെ മനസ്സിലാവും. അവർ അത്രയ്ക്ക് നീറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഇവിടെ വന്ന് വണ്ടി ഒതുക്കിയിട്ടിരുന്ന വണ്ടി അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് വന്നപ്പോൾ തന്നെ വണ്ടി തൂത്ത് തുടച്ച് വൃത്തിയാക്കി ആ ഒതുക്കിയിട്ടിരുന്ന വണ്ടി അവർ അതേ കണക്കെടുത്തോണ്ട് വന്നത്. അന്നേരം തന്നെ ഇത്രയും വൃത്തിയെങ്കിൽ അവർ ഈ വണ്ടി കൊണ്ടു നടക്കുന്ന എങ്ങനെയാണെന്നും ഈ വണ്ടിയെ സ്നേഹിക്കുന്ന വണ്ടി പ്രസ്ഥാനത്തിന് സ്നേഹിക്കുന്ന എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് ഈ വണ്ടി കണ്ട ഉടനെ മനസ്സിലാവും. അത്രയ്ക്ക് വൃത്തിയോട് തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവറായാലും മാനേജരായാലും അതുപോലെ തന്നെ ഇതിൻ്റെ മുതലാളിയായാലും വണ്ടി സൂക്ഷിക്കുന്നത്. അവർക്ക് ആ വണ്ടി പ്രസ്ഥാനത്തിനോടുള്ള ഒരു ഭ്രാന്ത്, ഒരു എന്താ പറയുക, ഒരു വണ്ടി പ്രസ്ഥാനത്തോടുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്താണെന്ന് നമ്മൾക്ക് ഈ വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഈ വണ്ടിയുടെ അകത്ത വിശേഷങ്ങൾ നമുക്ക് കാണാം. വാ,
അതുപോലെ തന്നെയാണ് ഇതിന്റെ ഡോറ്. ഡോറ് ഓട്ടം ഇലക്ട്രിക് ഡോറാണ് ആക്കിയിരിക്കുന്നത്. ഇത് കോസ്മോ ആയത് എയർ ഇല്ലാത്തത് കാരണം ഇലക്ട്രിക് ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ ഒരു വണ്ടി കാണിച്ചത് പോലെ തന്നെയാണ് ഇലക്ട്രിക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിലും മുന്നേ തന്നെ ഈ വണ്ടിയിൽ ഇലക്ട്രിക് ചെയ്ത് തുടങ്ങിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളായിട്ട് ഓരോരോ വർഷാപ്പുകാർ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്. നല്ല രീതിയിൽ തന്നെ ഒരു ഇലക്ട്രിക് ഡോർ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ അടഞ്ഞു നിൽക്കുന്ന ഒരു ഡോറ് തന്നെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ അടയ്ക്കാൻ വേണ്ടി ഡ്രൈവർ ക്യാബിനിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി ഇവിടെ വരികയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടുകയോ ഒന്നും വേണ്ട. കൊച്ചു വണ്ടി കൊണ്ട് മാക്സിമം കിളിയൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഡോർ അടയ്ക്കാൻ വേണ്ടി ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങി ഫ്രണ്ടിൽ വരേണ്ട ഒരു അവസ്ഥയാണ്. ആ ഒരു അതിന് ഒരു നല്ലൊരു പരിഹാരമാണ് ഇത്, ഈ ഒരു എയർ ഡോർ ചെയ്തിരിക്കുന്നത്. അടയ്ക്കുകയും തുറക്കുകയൊക്കെ സുഖമായിട്ട് ഡ്രൈവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് കയറി വരുന്ന സ്ഥലത്ത് പാസഞ്ചർ ഡോർ വഴി കയറി വരുമ്പോൾ ഉള്ള ഒരു ചെറിയ പാർട്ടീഷൻ, അതും നല്ല രീതിയിൽ തന്നെ സ്റ്റീലിൻ്റെ റൗണ്ട് ഒന്നേകാലിൻ്റെ സ്റ്റീലിൻ്റെ റൗണ്ട് പൈപ്പും അതുപോലെ തന്നെയാണ് ഒരു ഇഞ്ചിൻ്റെ സ്റ്റീൽ സ്ക്വയർ പൈപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ നല്ല കാണാൻ നല്ല ഭംഗിയോടെ തന്നെയാണ് ഇവർ ഈ വണ്ടിയുടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ കോസ്മോയുടെ കമ്പനി സീറ്റ് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കോസ്മോയുടെ കമ്പനി സീറ്റ് എന്ന് വെച്ചാൽ കമ്പനിയിൽ നിന്ന് വരുമ്പോഴുള്ള അതേ സെയിം സീറ്റ്, അതേ സെയിം ക്ലോത്തിലും അത് ഒരു ഇവർക്ക് ഫുള്ള് വണ്ടി ഫുള്ള് നീലയാണ്. ആ നീല വരാൻ വേണ്ടി ചെറിയൊരു സീറ്റ് കവർ മാത്രമാണ് ഇവരാകെ ചെയ്തിട്ടുള്ളത് ഈ വണ്ടിക്ക്. ഈ ഇരുന്ന് യാത്ര ചെയ്യുന്ന സീറ്റിലും ഒക്കെ ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ ഇവർ വരുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കമ്പനി എങ്ങനെയാണോ അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലോട്ട് വരുമ്പം ഡിക്കി സ്പേസ് കിട്ടാൻ വേണ്ടി ഒരു പെട്ടിപ്പുറം ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഒരു പെട്ടിപ്പുറവും അതിൻ്റെ വേണ്ട ഒരു ചെറിയ കുഷനൊക്കെ അടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, പെട്ടിപ്പുറം ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടാൽ പെട്ടെന്നാരും പറയത്തില്ല ഇതൊരു പെട്ടിയാണെന്നുള്ള രീതിയിൽ പറയാത്ത രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒരു സീറ്റ് അതുപോലെ തന്നെ തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പെട്ടിപ്പുറം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവരുടെ ആർച്ച് ചെയ്തിരിക്കുന്നത്. ആർച്ചിൽ നല്ലൊരു സൈഡ് പോർഷനായിട്ട് നല്ലൊരു ഡിസൈനൊക്കെ ചെയ്ത് അതിനകത്തും ക്ലോത്തൊക്കെ ഒട്ടിച്ച് ഒരു അക്രാലി ഷീറ്റൊക്കെ ചെയ്ത് ഒരു ഗ്ലോബൊക്കെ മാജിക് ഗ്ലോബൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു പോർഷനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് ആർച്ച് ഭാഗവും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബെർത്ത് ഉള്ള സ്ഥലത്ത് നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ബെർത്തും ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെയാണ് ബെർത്ത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ ലഗേജൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ബെർത്തും ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെർത്തിന് താഴെയായിട്ട് AC ലൈറ്റും AC വിൻഡോയും ലൈറ്റുമായിട്ട് വരുന്ന ബെർത്ത് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ബെർത്ത് ലൈറ്റ് മാക്സിമം അടുക്കി തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് V2 ലൈറ്റുകളും വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിലോട്ട് ബെർത്തിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ മാക്സിമം സ്റ്റീൽ ക്രോമുകൾ എത്രത്തോളം അടുക്കി വെക്കാൻ പറ്റുന്നോ അത്രത്തോളം സ്റ്റീൽ ക്രോമുകളും ഇവിടെ നല്ല ഭംഗിയോടെ തന്നെ അടുക്കി തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൈനിയറിൻ്റെ ഒരു സ്പീക്കർ തന്നെയാണ് കൊടുത്തേക്കുക. പൈനിയറിൻ്റെ ഒരു 4 സ്പീക്കറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെയുള്ളൊരു സെറ്റ് വർക്കും ഇവർ ചെയ്തിട്ടുണ്ട്. ബാക്കി നല്ല കിഴിതം കണ്ടാൽ ഒരു അട്രാക്റ്റീവ് ലുക്കിൽ തന്നെയുള്ളൊരു പഞ്ച് ബോക്സും ഇപ്പോൾ എല്ലാ വണ്ടികളിലും JBL മാറ്റി ഇപ്പോൾ എല്ലാം പഞ്ച് ബോക്സാണ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ളൊരു പഞ്ച് ബോക്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വണ്ടിയുടെ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടിയുടെ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് മാക്സിമം ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് വണ്ടിയുടെ ടോപ്പ് ഭാഗം. എന്ന് വെച്ചാൽ അകത്തുള്ള ടോപ്പ് ഭാഗം അതാണെങ്കിൽ നല്ല സ്റ്റീലിനകത്ത് നല്ല സ്റ്റീൽ പാത്തിയൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല മാക്സിമം അടുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈറ്റ് ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല. അതേ രീതിയിൽ തന്നെ അടുക്കിയാണ് സ്റ്റീൽ ക്രോം ലൈറ്റുകളെല്ലാം വെച്ചിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല ഒരു മങ്ങിയ വെട്ടത്തിന് വേണ്ടി ഒരു V6 ലൈറ്റും അതുപോലെ ഒരു ടോപ്പ് ലൈറ്റും അത്യാവശ്യം പാസഞ്ചർ ഇറങ്ങുകയും അടിക്കുകയൊക്കെ ചെയ്യും. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പാസഞ്ചർ ഇറങ്ങി അടിക്കുകയൊക്കെ ചെയ്യുമ്പം കാണാൻ വേണ്ടി ഒരു ടോപ്പ് ലൈറ്റും അത് കോസ്മോയുടെ കമ്പനി ടോപ്പ് ലൈറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി ഒരുപാട് ഇതും AC അല്ലാത്ത വണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് ലോങ്ങിലോട്ടൊക്കെ പോകുമ്പം ഒരു എന്താ പറയുക വണ്ടിക്കത് നല്ല ചൂടായിരിക്കും. അന്നേരം പാസഞ്ചറിന് മാക്സിമം റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി തന്നെ നല്ല രീതിയിൽ എയർ വരുന്ന രീതിയിൽ തന്നെ ഒരു എയർ വിൻഡോയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ തുറക്കി അടയ്ക്കാൻ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് എയർ വിൻഡോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഹൈറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എയർ വിൻഡോയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റീലും ഒക്കെ പൊതിഞ്ഞ് പക്ക ലുക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ സ്റ്റീൽ മാത്രമല്ല ഒരു ചെറിയ ബോർഡറൊക്കെ ചെയ്ത് തന്നെയാണ് ഇവർ ഈ എയർ വിൻഡോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം ഒക്കെ ചെയ്ത് വരുന്നൊരു മോഡലുണ്ട്, ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്, സ്റ്റീല് കവർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടാണ് TV വെക്കുന്നത്. അതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം എന്ന പോലെ ഇവരെ അകത്താണ് TV വെച്ചിരിക്കുന്നത്. കാരണം യൂണിറ്റ് ബോക്സിനകത്ത് ബാക്കിൽ ഫ്രണ്ടിൽ സെറ്റിന് വേണ്ടി ഒരു യൂണിറ്റ് ബോക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഇവർ TV വെച്ചിരിക്കുന്നത്. അവിടെ
ഒരു ഗ്ലാസ്സൊക്കെ ചെയ്ത് നല്ലൊരു പ്ലെയിൻ ഗ്ലാസ്സൊക്കെ ചെയ്ത് അതിന് ചെറിയൊരു ബോർഡറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു സ്ലൈഡിങ് ഗ്ലാസ്, ചെറിയ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സ്ലൈഡിങ് ഗ്ലാസ്സൊക്കെ ചെയ്ത് പക്കയാക്കി വെച്ചിട്ടുണ്ട് ഇവരിവിടെ. ഫ്രണ്ട് ടി വി ക്യാബിൻ അടിപൊളിയാക്കി തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റീലും ഗ്ലാസും കൂടെ ചേർന്ന് കയറിയപ്പോൾ ഒരു വല്ലാത്ത ലുക്ക് തന്നെയാണ് ഈ വണ്ടിയുടെ ടി വി ക്യാബിൻ കാണാനുള്ളത്. അതുകൊണ്ടൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട് വണ്ടിയുടെ ഡ്രൈവർ ക്യാബിൻ. വണ്ടിയുടെ പാസഞ്ചർ ക്യാബിൻ ഇത്രയും നല്ല രീതിയിൽ ചെയ്തെങ്കിൽ ഡ്രൈവർ ക്യാബിൻ അവരത് ഇതിലും ബെറ്റർ ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. കാരണം എപ്പോഴും അറിയാം ഏത് വണ്ടിക്കകത്ത് മെയിൻ ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ ഡ്രൈവർക്ക് ഇരിക്കാവുന്ന സ്ഥലം ഒരു രാജകൊട്ടാരത്തിനേക്കാളി ഭംഗിയോടെ തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ പോകും. അതുപോലെ തന്നെ ഡ്രൈവർ ക്യാബിനിലേക്ക് വരുമ്പോൾ തന്നെ ആ ഡ്രൈവർ സീറ്റ് മാക്സിമം ഭംഗിയോടെ തന്നെയാണ് ഒരു കമ്പനി സീറ്റ്, കോസ്മോയുടെ കമ്പനി സീറ്റ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഫാവും നല്ല ഓടിക്കുമ്പോൾ നമുക്കൊരു ലുക്കാണ് ഈ സ്റ്റിയറിംഗിൻ്റെ ചെറിയ ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് ഇടുന്ന ഈ സ്റ്റിയറിംഗിൻ്റെ ഇതിങ്ങനെ കറക്കുമ്പോഴത്തേക്ക് ഇത് കിടന്ന് പൊങ്ങി ഇങ്ങനെ കറങ്ങുന്നൊരു ഭംഗിയുണ്ടല്ലോ, അത് കാണാൻ തന്നെ വേറൊരു. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനകത്ത് ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ചെയ്ത് ഒരു രാജകൊട്ടാരം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നവരാണ് വണ്ടിയുടെ രാജാവ്. അതുപോലെ തന്നെ ഇവരെ കൊട്ടാരത്തിൽ കയറുന്ന കണക്ക് തന്നെയാണ് ഇവർ വണ്ടിയുടെ ക്യാബിൻ. അതുപോലെ തന്നെയാണ് ഇവർ ഈ ക്യാബിൻ ചെയ്തിരിക്കുന്നത്. ഇത് ടിവിക്കും സെറ്റിനും ഇരിക്കാവുന്ന രീതിയിൽ തന്നെ ആണ് ഈ ക്യാബിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരു ക്യാബിനും ഒരു യൂണിറ്റ് ബോക്സും ഫ്രണ്ട് ഡ്രൈവർക്ക് പാട്ട് കേൾക്കാനായിട്ടുള്ള രണ്ട് ചെറിയ സ്പീക്കറും ആറിൻ്റെ രണ്ട് സ്പീക്കറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നല്ല ലുക്കോടെ തന്നെയാണ് ക്യാബിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബാക്ക് ജെ ബി എല്ലിൻ്റെ ആംബിന് ഇരിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു സ്ഥലമൊക്കെ ചെയ്ത് മാക്സിമം സ്ഥലം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ തന്നെ ജെ ബി എല്ലിന് ഇരിക്കാനായിട്ടൊരു സ്ഥലമൊക്കെ ചെയ്ത് അതുപോലെ അതിൻ്റെ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബോക്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ബോക്സൊക്കെ ചെയ്ത് ഒരു ഡോക്യുമെൻറ്റ് ഫയലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ബോക്സ് ചെയ്ത് ഫുള്ള് കൺട്രോളിങ്ങിനും ഒരു സ്വിച്ച് ബോർഡൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിൻ കവർ ചെയ്തിരിക്കുന്നത്. ഒരു പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഒരു എഞ്ചിൻ കവർ, നല്ല രീതിയിൽ തന്നെ ഒരു എഞ്ചിൻ കവറും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരാൾക്ക് വന്നിരുന്നാലും വലിയ കുഴപ്പമൊന്നും വരുത്തില്ല. അത് കണക്ക് വണ്ടി എവിടെയെങ്കിലും ലോങ് യാത്രയൊക്കെ പോയിട്ട് ഡ്രൈവർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള എഞ്ചിൻ കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം ചൂട് മേളോട്ട് കയറാത്ത രീതിയിൽ തന്നെയാണ് എഞ്ചിൻ കവർ ചെയ്തിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ എഞ്ചിൻ കവർ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ക്ലോത്ത് എങ്ങനെയാണോ അതേ സെയിം കളർ പോലെ തന്നെയാണ് എഞ്ചിൻ കവറും ചെയ്തിരിക്കുന്നത്. നല്ല പക്ക ലുക്കിൽ തന്നെയാണ് എഞ്ചിൻ കവറും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങളും. ഈ വണ്ടിയെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു മെയിൻ ആള് തന്നെയാണ് ഈ ചേട്ടൻ. നമുക്ക് ഈ ചേട്ടൻ തന്നെ ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ വണ്ടി നെടുമുങ്കാവിലാണ് ഇതിന്റെ മുതലാളി എന്ന് പറഞ്ഞില്ലേ? അന്നേരം ചേട്ടൻ ഇവിടെ ആയതുകൊണ്ടാണ് ഈ വണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നില്ലേ? നമ്മളെ ഉത്തരവാദിത്തത്തിലായതുകൊണ്ട് ആ വണ്ടിയെ അതേപോലെ നമ്മളല്ലേ കൈകാര്യം ചെയ്യണം. നാളെ വല്ലയിടത്തും കളഞ്ഞിട്ട് പോയാലേ പിന്നെ അതാണ് അത് ഓടിക്കാൻ നല്ല മുതലാളിക്ക് ഒരു ഉത്തരവാദിത്തം കൊണ്ടല്ലേ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞ് പണിഞ്ഞിറക്കി കൊണ്ടുവന്ന ആ ഒരു ടൈമിന് തന്നെ ആയിരിക്കും ലോക്ക്ഡൌൺ ഇല്ലേ? അതിന്റെ ഒരു വീഴ്ചയും നല്ലൊരു വീഴ്ചയാണ് വണ്ടി ഇങ്ങനെ കിടക്കുന്നത്. അത്യാവശ്യം ഒരുവിധ ഓട്ടോ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ കുഴപ്പമില്ല, വണ്ടി പണിഞ്ഞിറങ്ങി വന്ന് ഓടാൻ തുടങ്ങിയ ആ സാഹചര്യത്തിൽ ഉടങ്ങിയതാ. ഇല്ലെങ്കിൽ ഈ ഒരു ലോക്ക്ഡൌൺ പ്രശ്നമില്ല, കൊറോണ പ്രശ്നമില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തകർത്ത് വാരായിരുന്നില്ലേ? ആ നമുക്കുള്ള മാന്യമായിട്ടുള്ള രീതി നമുക്ക് പിന്നെ അതിന്റെ ബാധ്യത ഇല്ലാതെ പോകാം. ഈ മെയിനായിട്ടുള്ള കാരണം ഈ ഒരു ഏരിയയിൽ ആകെ ഒരു രണ്ട് വണ്ടിയേ ഉള്ളു മെയിനായിട്ട് പണിഞ്ഞത്. ഒരു വണ്ടി പണിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷം മുന്നേ പണിഞ്ഞൊരു വണ്ടിയാണ് ഒരു തപസ്യ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഏരിയയിൽ പണിഞ്ഞ ഏക വണ്ടി ഇത് മാത്രമാണ്. ഫ്രണ്ടും ബാക്കും മാറിയ വണ്ടി ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത്രയും നല്ലപോലെ ഒരു സെറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് ഈ ഇത്രയും കാശ് മുടക്കിയിട്ടിട്ട് പെട്ടെന്നൊരു ലോക്ക്ഡൌൺ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഒരു അവസ്ഥ, അത് മാത്രമാണ് ഇവർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാക്സിമം എന്നിട്ട് കൂടി മാക്സിമം ഈ വണ്ടി ഓടുന്നുണ്ട്. മാക്സിമം ഉള്ള ലോക്ക്ഡൌണിൻ്റെ ഈ ഒഴിവുകളെല്ലാം വരുമ്പോൾ മാക്സിമം ഓടുന്നില്ല ചേട്ടാ. ഒരു ഓട്ടോ എങ്കിലും അനങ്ങുന്നില്ലേ? അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചത് വളരെയധികം നന്ദിയുണ്ട് ചേട്ടാ. അപ്പം ഇതാണ് ഈ കുട്ടിക്കൊമ്പന്റെ വിശേഷങ്ങൾ. ഇതുപോലെ തന്നെ മറ്റൊരു കുട്ടിക്കൊമ്പനുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾ അയച്ചു തന്ന കുറച്ച് മാത്രമേ ഉള്ളെങ്കിലും കുറച്ച് കമന്റുകൾ, പക്ഷെ അത് നമുക്ക് ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയാണ് നിങ്ങൾ അയക്കുന്ന കമന്റുകൾ.
അതുകൊണ്ട് തന്നെ നിങ്ങൾ അയക്കുന്ന കമന്റുകൾ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ ഞങ്ങളെ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എ ടു സെഡ് ബോഡി ക്രാഫ്റ്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. മെയിൻ ആയിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ അടുത്തൊരു കുട്ടിക്കൊമ്പനുമായി ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.